നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയതോടെ കോമയിൽ കിടക്കുന്ന ഖമനേയി വരെ നിലവിളിക്കുകയാണ് എന്നാണ് പറയേണ്ടി വരുന്നത്. കാരണം ആണവ പരീക്ഷണത്തിന്റെ അടിത്തറ ഇളക്കുന്നതായിരുന്നു ഇസ്രയേൽ നടത്തിയ മാരക ആക്രമണം. ഇപ്പോൾ തൊട്ടു പിന്നാലെ വെല്ലുവിളികളാണ് ഇറാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത്, ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾക്കെതിരെ തടസ്സം നിൽക്കാനാണ് ഇസ്രയേൽ അമേരിക്ക നീക്കമെങ്കിൽ അത് നല്ലതിനല്ല എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ടെഹ്റാനിൽ നിന്ന് വരുന്നത്. എന്നാൽ അമേരിക്കയാകട്ടെ ഇറാനെ പിടിച്ചുകെട്ടാൻ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ആണവോർജത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഇറാനെതിരെ ഒരു പ്രമേയം പാസാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. എന്നാൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നതിനെതിരെ പ്രമേയം പാസാക്കിയാൽ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് ഇറാനും മുന്നറിയിപ്പ് നൽകിയതോടെ രാജ്യങ്ങൾ ഭീതിയുടെ നിഴലിലാണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി രാജ്യത്തെ വിമർശിക്കുന്ന പ്രമേയം പാസാക്കിയാൽ ഇറാന്റെ ആണവ പദ്ധതി വിപുലീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജി രംഗത്ത് വന്നതോടെയാണ് ഇപ്പോൾ ആണവോർജം സംബന്ധിച്ച് വീണ്ടും ചർച്ചകൾ ഉയർന്നു വരുന്നത്. ഇറാനിയൻ സ്റ്റേറ്റ് ടിവിയിൽ സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിൽ ഇറാൻ യു എൻ അറ്റോമിക് വാച്ച് ഡോഗുമായി സഹകരിക്കാമെന്നും ആണവ പദ്ധതിയെക്കുറിച്ചുള്ള സംശയങ്ങൾ പരിഹരിക്കാൻ തയ്യാറായി എന്നും വിദേശകാര്യമന്ത്രി അറിയിച്ചതായാണ് വിവരങ്ങൾ. എന്നാൽ ആണവോർജ ഏജൻസി മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദത്തെ അതിജീവിച്ച് തങ്ങൾക്കൊപ്പം നിന്നാൽ മാത്രമേ ഇത്തരം ഒരു നിലപാടിലെത്തൂ എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു എന്നാണ് വിവരങ്ങൾ. അടുത്തയാഴ്ച നടക്കാനിരിക്കുന്ന IAEA 35 രാജ്യങ്ങളുടെ ബോർഡ് ഓഫ് ഗവർണർമാരുടെ യോഗത്തിന് മുന്നോടിയായാണ് അരാഗ്ജി സംസാരിച്ചത്. ഫ്രാൻസ്, UK, ജർമ്മനി എന്നിവയുൾപ്പെടെ നിരവധി ബോർഡ് അംഗങ്ങൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒരു പുതിയ പ്രമേയത്തിന് വേണ്ടി വാദിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രമേയമാണ് പാസാക്കുന്നതെങ്കിൽ തങ്ങൾ സഹകരിക്കില്ലെന്ന് ഇറാൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ സമീപനത്തിൽ കടുത്ത മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിന്റെ സൂചനയാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജിയുടെ പ്രസ്താവനകളിലൂടെ വ്യക്തമാകുന്നത്. IAEA ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ അടുത്ത യോഗത്തിന് മുന്നോടിയായാണ് ഇറാനിൽ നിന്ന് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് വരുന്നത്. ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള ആണവ നിയമ നടപടികളുടെ ഭാവിയെ വലിയ തോതിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതാണ്. IAEA പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നുവെന്ന് കണ്ടാൽ ഇറാൻ ആണവ പദ്ധതി ശക്തമാക്കുമെന്നാണ് സൂചന. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങി ഒരു പ്രമേയം പാസാക്കിയാൽ അത് ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ബന്ധത്തെ നശിപ്പിച്ചേക്കാനാണ് സാധ്യത. ഇറാന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക, മറ്റു പ്രധാന രാജ്യങ്ങൾ എന്നിവയുമായുള്ള ആണവ കരാർ ചർച്ചകളിൽ മിതത്വം നേടിയെടുക്കാനുള്ള തന്ത്രമായിരിക്കാമെന്നാണ് അന്താരാഷ്ട്ര നയതന്ത്രജ്ഞരുടെ അനുമാനം. അതേസമയം ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇറാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന് ഭീഷണിയാകുമെന്നാണ് അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ആവർത്തിക്കുന്നത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയോടുള്ള ഞങ്ങളുടെ പെരുമാറ്റം തികച്ചും പ്രൊഫഷണൽ ആയിരിക്കുമെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഏജൻസി ഒരു സാങ്കേതിക സ്ഥാപനമാണ്. സാങ്കേതിക മേഖലയിൽ അതിന്റെ ചുമതലകൾ നിറവേറ്റണം. രാഷ്ട്രീയത്തിനതീതമായോ പ്രമുഖ രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾക്കോ അനുസൃതമായി ഏജൻസി പ്രവർത്തിക്കരുതെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.